അസ്സലാമു അലൈക്കും ബ്രദേഴ്സ്, ഡെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിവിടെ ബ്രെഡ് ഉപയോഗിച്ച് എത്രയും പെട്ടെന്ന് നമ്മൾ വീട്ടിൽ നല്ല ടേസ്റ്റിയേക്കാൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിക്കാണ്ടാണ് വന്നിട്ടുള്ളത്. അപ്പം നിങ്ങളിത് തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്, സിമ്പിളാണ്. നമുക്ക് നല്ല സ്പോഞ്ച് കേക്കിൻ്റെ ആ രീതിയിൽ നമുക്കിത് ഉണ്ടാക്കി എടുക്കാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഞാൻ അതിലേക്കാണ്ട് ഒരു 16 ബ്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ നമ്മൾ സൈഡിലെല്ലാം മറ്റേ ബ്രൗൺ കളറിലെല്ലാം ആ എന്താണ് ഭാഗം അത് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. എന്ന് വെച്ചാൽ അതുണ്ടായാൽ നമ്മൾ കേക്കിലൊക്കെ സ്പോഞ്ച് ഉണ്ടാക്കുമ്പോൾ ഒന്ന് മേൽഭാഗമൊക്കെ ഒന്ന് ഒരു ചെറുതായിട്ട് ബലമൊക്കെ ഉണ്ടെങ്കിൽ, ബലം വെച്ച ഭാഗം ഉണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് കളയല്ലോ, ആ ടേസ്റ്റ് പോവും. എന്താണ് കട്ട് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് പോവിച്ചിട്ട്, അപ്പോൾ അതേപോലെ ഒരു ബലം വെച്ച പോലെ ആവിച്ചിട്ട്. അപ്പോൾ അതേപോലെ ഈ ബ്രെഡിൻ്റെ സൈഡ് ഭാഗത്തുള്ള ബ്രൗൺ കളറ് എന്താണിത് നമ്മൾ കട്ട് ചെയ്ത് കളയണം. അതിന് ശേഷം എന്താണ് ഷുഗർ വാട്ടറിൽ എന്താണ് ചൂടാറിയതിന് ശേഷം പിന്നെ അതിൽ ഈ കളറ് അല്ലെങ്കിൽ വാനില എസെൻസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചേർക്കാം കേട്ടോ. അപ്പോൾ ഇതാ അത് നമ്മൾ ബ്രെഡ് ആദ്യം കുറച്ച് ക്രീം തേച്ചതിന് ശേഷം പിന്നെ ബ്രെഡ് നമ്മൾ ചതുരത്തിൽ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ചതുരത്തിൽ വെച്ചതിന് ശേഷം പിന്നെ റൗണ്ടാക്കി മുറിച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് 4 ബ്രെഡ് അടിയിൽ വെച്ചിട്ട് പിന്നെ വീണ്ടും നമ്മൾ ഷുഗർ വാട്ടർ ചേർത്തതിന് ശേഷം പിന്നെ ക്രീം തേച്ച് പിന്നെ വീണ്ടും റൊട്ടി ബ്രെഡ് അതിൻ്റെ മേലെ വെക്കുകയാണ് കേട്ടോ. അങ്ങനെ നമുക്ക് ഒരു ലെയറായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി വെക്കാം. അപ്പോൾ അവളൊരു 3-4 ലെയറായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ അവളാണ് ചെയ്യുന്നത്. പിന്നെ ക്രീമിൻ്റെ കാര്യം, അപ്പോൾ ഞാൻ എന്തോ വലിയ പണിയിലായിരുന്നു, അപ്പോൾ അവളായിരുന്നു അതൊക്കെ ചെയ്തിരുന്നത്. പിന്നെ ലാസ്റ്റ് എന്താണ് ഡെക്കറേഷൻ്റെ സമയത്ത് തന്നെ വിളിച്ചപ്പോൾ അത് മാത്രം ഞാൻ ചെയ്തു കൊടുത്തു കേട്ടോ. അപ്പോൾ ഡെക്കറേഷന് പിന്നെ ക്രീമൊക്കെ ബീറ്റ് ചെയ്തിട്ട് വേണ്ടി ഇത്. അപ്പോൾ ആ കറണ്ട് ഇല്ലാത്ത കാരണം കൂടെ അതും ആകെ പ്രശ്നമായി. തലേ ദിവസമാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഞങ്ങൾ എന്താണ് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ക്യാരറ്റ് മുക്കി വെച്ചിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധി ഒരു ഐഡിയ തോന്നി കേട്ടോ. അപ്പോൾ ഞങ്ങൾ ക്യാരറ്റ് എന്ത് ചെയ്ത് അതിങ്ങനെ മുറിച്ചിട്ടത് ഇങ്ങനെ 4 ഷെയ്ഡിലും പിന്നെ ഇങ്ങനെ മേലെ ഭാഗത്ത് ഒരു ചെറിയ രീതിയിലും അങ്ങനെ ഡിസൈൻ ചെയ്ത് കൊടുത്ത്. പിന്നെ മുറ്റത്ത് റോസ്മരത്തുമ്പോൾ കുറേ റോസാപ്പൂ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ നല്ല റോസാപ്പൂ ചെറുതോക്കിയിട്ട് 3 റോസാപ്പൂ വെച്ചിട്ട് അതിൻ്റെ തന്നെ ഇലയും വെച്ചിട്ട് അതൊക്കെ അവൾ ഐഡിയ കേട്ടോ. അപ്പോൾ ക്രീമിന് വെയിറ്റ് ചെയ്തെടുക്കണമല്ലോ. അപ്പോൾ പിന്നെ കറണ്ടുമില്ല, ഗ്യാസ് ഇല്ലാത്തതിന് പകരം ബ്രെഡ് ഉപയോഗിച്ചു. അങ്ങനെ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ.